വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങിയെത്തുന്നവരിൽ ഗർഭിണികൾക്ക് ക്വാറന്റൈന്റെ ആവശ്യമില്ല. സർക്കാർ കേന്ദ്രങ്ങളിലെ ക്വാറന്റൈനിൽ നിന്നും അവരെ ഒഴിവാക്കും. കോവിഡ് അവലോകന യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചത്. മടങ്ങിയെത്തുന്ന ഗർഭിണികൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാം. ഇങ്ങനെ മടങ്ങുന്നവർ അവരുടെ വീടുകളിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികൾ നാളെ മുതൽ കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. അവരുടെ മടങ്ങിവരവ് സംബന്ധിച്ച നടപടിക്രമങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ട്. സിവിൽ വ്യോമയാന മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള വിമാനങ്ങളിലും പ്രതിരോധ മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള കപ്പലുകളിലുമാണ് പ്രവാസികൾ മടങ്ങിയെത്തുന്നത്. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കും ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്കും രണ്ട് വിമാനങ്ങളാണ് അടുത്ത ദിവസം എത്തുന്നത്. അതേസമയം പ്രവാസികളെ COVID-19 പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് സംസ്ഥാനം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചുവെങ്കിലും അതിന്റെ മറുപടി ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അബുദാബിയിൽ നിന്നുള്ള വിമാനം മാത്രമാകും അടുത്ത ദിവസം കൊച്ചിയിൽ എത്തുക. കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഉൾപ്പെടെ 3 വിമാനങ്ങളാണ് UAE നിന്നും പ്രഖ്യാപിച്ചിരുന്നത്. ഇതോടെ 3 സർവീസ് 2 ചുരുങ്ങും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബിയിൽ നിന്നും ദോഹയിൽ നിന്നുമുള്ള 2 സർവീസുകളാണ് കൊച്ചിയിലേക്ക് സർവീസ് നടത്തുക. ദുബായിൽ നിന്നുള്ള വിമാനം കോഴിക്കോട്ട് എത്തും. ദോഹ കൊച്ചി സർവീസാണ് ശനിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. 2 വിമാനങ്ങളും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. വൈകിട്ട് കേരളത്തിൽ എത്തുമെന്നാണ് വിവരം. വ്യോമയാന മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള വിമാനങ്ങളിലും കപ്പലുകളിലുമാണ് പ്രവാസികൾ മടങ്ങി എത്തുന്നത്. അതേസമയം ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കാൻ പ്രത്യേക ട്രെയിൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇവരെ തിരികെ എത്തിക്കാൻ ആവശ്യമുയർത്തി ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.